സ്വന്തം കണ്ണിൽ കോലിരിക്കുകയാണ്. അടുത്തിരിക്കുന്നവന്റെ കണ്ണിൽ കരടെടുക്കാൻ ഇവിടുത്തെ ചില കോൺഗ്രസ് സഹോദരന്മാർ വെമ്പല് കൊള്ളുന്നത്. കാപട്യക്കാര, ആദ്യം നിന്റെ കണ്ണിലെ കോൾ എടുത്തു കളയുക എന്നിട്ടാകാം. ഇത്രയും പറയാനുള്ള കാരണം, ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വസ്തുതകൾ മാത്രം വെച്ച് സംസാരിക്കാനാണ് പഠിക്കേണ്ടത്. അല്ലാതെ അറ്റവും മുല്ലയും കേട്ടിട്ട് വസ്തുതാപരമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു നല്ല പ്രവർത്തനമായി തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുയോഗങ്ങളിലും ചാനൽ ചർച്ചകളിലും എഡ്വിൻ ലോനപ്പൻ എന്ന വ്യക്തിയെ അപമാനിച്ചതിന് KPCC എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കരയ്ക്ക് എതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കുറുക്കഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് എഡ്വിൻ ലോനപ്പനാണ് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ചിലവും ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് KK ഗോപിനാഥൻ മുഖേന നോട്ടീസ് അയച്ചിരിക്കുന്നത്. 10 ദിവസത്തിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര തുക ഈടാക്കാൻ സിവിലായും ക്രിമിനലായും നടപടി ആരംഭിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുമായോ പണ അപഹരണവുമായോ എഡ്വിന് ബന്ധമില്ല. പക്ഷെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കോൺഗ്രസ് സെപ്റ്റംബർ 13 തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ പൊതുയോഗത്തിൽ കരുവന്നൂർ ബാങ്ക് പണ അപഹരണത്തിൽ എഡ്വിന് പങ്കുണ്ടെന്നും ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം കുറുക്കഞ്ചേരി ബാങ്കിൽ നിക്ഷേപിച്ചെന്നും അനിൽ അക്കര പ്രസംഗിച്ചിരുന്നു. അതുപോലെ എഡ്വിനെതിരെ മോശം പരാമർശങ്ങളും അനിൽ നടത്തിയിരുന്നു. 2 കോടി രൂപ എഡ്വിൻ 3 ദിവസം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്ന അടിസ്ഥാനരഹിതമായ ആരോപണവും അനിൽ സെപ്റ്റംബർ 21 വിവിധ ചാനലുകളിലെ ചർച്ചകളിൽ ഉന്നയിച്ചിരുന്നു. ഇതിനെല്ലാമെതിരെയാണ് അനിലിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതുപോലെയാണ് അഡാറ്റ് ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ UDF ഭരണകാലത്ത് ആശ്വാസ് പദ്ധതിയുടെ മറവിൽ അനിൽ അക്കരയുടെയും കുടുംബത്തിന്റെയും ഓവർഡ്രാഫ്റ്റ് കുടിശ്ശിക 25 ലക്ഷത്തിൽ പരം രൂപ എഴുതി തള്ളിയത്. ഇതൊന്നും കാണാൻ ഇവിടെ ആരുമില്ല. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും സഹകരണ മന്ത്രി CN ബാലകൃഷ്ണന്റെയും സഹായത്തോടെയായിരുന്നു ഈ നടപടികളൊക്കെ ഉണ്ടായത്. അനിൽ അക്കര താമസിച്ചിരുന്ന വീട് ജപ്തി ചെയ്തിരുന്നു. ഇതുവഴി മുഴുവൻ സംഖ്യയും ഈടാക്കാനാകുമായിരുന്നു. എന്നാൽ കടം എഴുതി തള്ളി ബാങ്കിനും വൻ നഷ്ടം വരുത്തി. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടി ഉൾപ്പെടെ കമ്മിറ്റിയാണ് ഇളവുകൾ നിശ്ചയിക്കുക. ഇതിനെല്ലാം മറികടന്ന് ഭരണസമിതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഓവർഡ്രാഫ്റ്റിന് ഇളവ് അനുവദിക്കാൻ നിയമമില്ലാതിരിക്കെ പ്രത്യേകം ഭേദഗതിയും വരുത്തി. ഇതുൾപ്പെടെ കോൺഗ്രസ് ഭരണകാലത്ത് അഡാറ്റ് സഹകരണ ബാങ്കിൽ നടന്നത് 40 കോടിയോളം രൂപയുടെ അഴിമതിയുടെ പേരിൽ UDF ഭരണസമിതി പിരിച്ചുവിട്ടു. അഴിമതി ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലുമാണ്. ഈ അഴിമതിയെ കുറിച്ച് സംസാരിക്കാൻ ഒരു കോൺഗ്രസ് നേതാവിനെയും അന്ന് കണ്ടില്ല. മറിച്ച് അയാളെ സംരക്ഷിക്കാൻ അന്നത്തെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ശ്രമിച്ചിരുന്നു എന്നതാണ് വസ്തുത.